സോ ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ആൻഡ്രോയിഡിൻ്റെ സെറ്റിങ്സ് പറഞ്ഞുതരാം. ആ സെറ്റിങ്സ് നിങ്ങൾ എന്തായാലും ഒന്ന് ടേൺ ഓഫ് ആക്കി വയ്ക്കുക നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ മൂന്ന് സെറ്റിങ്സ് ഞാൻ പറഞ്ഞു തന്നിട്ട് അത് നിങ്ങൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെയ്ക്കും നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സെറ്റിങ്സ് ടേൺ ഓഫ് ആക്കേണ്ടത് എന്തുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ആ സെറ്റിങ്സ് ഏതാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ കുറേ അപ്ലിക്കേഷൻസ് ഉണ്ടാവുള്ളൂ നമ്മുടെ ഫോണിൽ. ഫോർ എക്സാമ്പിൾ ക്രോം, ഇൻസ്റ്റാഗ്രാം, അങ്ങനത്തെ കുറേ അപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് ലൊക്കേഷൻ നമ്മൾ അലൗ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പ്രിസൈസ് ലൊക്കേഷൻ ആവശ്യപ്പെടും. അപ്പോൾ നമുക്ക് ആ പ്രിസൈസ് ലൊക്കേഷൻ ഒരു അപ്ലിക്കേഷനും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ പ്രൈവസി കൺസേൺ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഓഫാക്കുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് റെഡ്മിയുടെയോ റിയൽമിയുടെയോ ഫോണാണെങ്കിൽ ആപ്പ് മാനേജറാവും. എൻ്റെ അടുത്ത് സാംസങ്ങിൻ്റെ ഫോണാണ്. അപ്പോൾ അപ്ലിക്കേഷൻ എന്നാ കാണിക്കുക. അപ്പോൾ താഴത്ത് പോയിട്ട് ഇവിടെ ആപ്സിൽ പോവുക. ആപ്സിൽ പോയി കഴിഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ ഞാനൊരു കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പെർമിഷൻസിൽ പോവുക. പെർമിഷൻസിൽ പോയി കഴിഞ്ഞാൽ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ യൂസ് പ്രിസൈസ് ലൊക്കേഷൻ, അത് നമുക്ക് ഒരു അപ്ലിക്കേഷൻ നമുക്ക് പ്രിസൈസ് ലൊക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇതിൽ പോയിട്ട് ടേൺ ഓഫ് ആക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോരോ ആപ്പിൽ പോയിട്ട് നിങ്ങൾ ലൊക്കേഷനിൽ പോയിട്ട് ഈ പ്രിസൈസ് ലൊക്കേഷൻ ഓൺ ആണെങ്കിൽ അത് ഓഫാക്കി വയ്ക്കുക. രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മൾ ടേൺ ഓഫ് ആക്കേണ്ടത്, അത് എന്തുകൊണ്ടാണ് ടേൺ ഓഫ് ആക്കേണ്ടത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ പോയിട്ടോ ഒരു ഫോൺ സെർച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ S22 Ultra അല്ലെങ്കിൽ S23 Ultra നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് മേടിക്കാൻ ഉദ്ദേശം ഉണ്ടാവില്ല, നമ്മൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തതാണ്. പക്ഷേ നമ്മൾ ബാക്ക് വന്നിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ പല ആപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ പെർട്ടിക്കുലർ ഫോണിൻ്റെ ആഡ് നമുക്ക് അവിടെ കാണിക്കും. അത് എന്തുകൊണ്ടാണ്? നമ്മൾ എന്തൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട് അത് ട്രാക്ക് ചെയ്യാണ് ഗൂഗിൾ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ആഡ് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്യുക. ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തേക്ക് വരിക. അപ്പോൾ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടാവും. അവിടെ മൈ ആഡ് സെൻറ്ററിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക. മൈ ആഡ് സെൻറ്ററിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അത് ഓണായിരിക്കും. അത് നമുക്ക് ടേൺ ഓഫ് ആക്കി വയ്ക്കുക. ടേൺ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട് അത് ഗൂഗിളിന് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സെറ്റിങ്സ് എന്തായാലും നിങ്ങളൊന്ന് ടേൺ ഓഫ് ആക്കി വയ്ക്കുക. അപ്പോൾ മൂന്നാമത്തെ സെറ്റിങ്സ് നമ്മൾ ടേൺ ഓഫ് ആക്കേണ്ടത്, നമ്മുടെ ഫോണിൽ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ വൈഫൈ സ്കാനിങ് ബ്ലൂടൂത്ത് സ്കാനിങ് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ആയിരിക്കും. അപ്പോൾ അത് എനേബിൾ ആയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ സെക്യൂർ ആവില്ല. അതേ സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കും. ബിക്കോസ് വൈഫൈ ഇല്ലാത്ത സ്ഥലത്തും കൂടി അത് നമ്മുടെ ഫോണ് സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയത്ത് ബ്ലൂടൂത്തും സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ബാറ്ററി ലൈഫ് നന്നായിട്ട് കുറയും. അപ്പോൾ ആ സെറ്റിങ്സ് നമ്മൾ എങ്ങനെയാണ് ടേൺ ഓഫ് ആക്കാൻ നോക്കുക, അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ലൊക്കേഷനിൽ പോവുക. ലൊക്കേഷനിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ലൊക്കേഷൻ സർവീസസ് ഉണ്ടാവും. ലൊക്കേഷൻ സർവീസസിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ വൈഫൈ സ്കാനിങ് ബ്ലൂടൂത്ത് സ്കാനിങ് ഡീഫോൾട്ടായിട്ട് ഓണായിരിക്കും. അത് നമ്മൾ ടേൺ ഓഫ് ആക്കി വയ്ക്കുക. ടേൺ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ സേഫ് ആയിരിക്കും ചെയ്യും, പ്ലസ് ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടാവില്ല നമ്മുടെ ഫോണിൽ. അപ്പോൾ ഈ മൂന്ന് സെറ്റിങ്സ് എന്തായാലും നിങ്ങളൊന്ന് ടേൺ ഓഫ് ആക്കി വയ്ക്കുക നിങ്ങളുടെ ഫോണിൻ്റെ സേഫ്റ്റിക്ക്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.